നമസ്കാരം വോട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയായി എൻ ഡി എ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ദ്രൗപദി മുർമു തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് മുകളിലാണ് ദ്രൗപതിക്ക് കിട്ടിയ വോട്ടിൻ്റെ മൂല്യം ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം പ്രഭുത്വർ തിങ്ങിപ്പാർക്കുന്ന ഈ കേരളത്തിൽ നിന്ന് ഈ കേരളത്തിലെ ഒരു എം എൽ എ ദ്രൗപതിക്ക് വോട്ട് കൊടുത്തിരിക്കുന്നു എന്ന അത്ഭുതകരമായ കാര്യമാണ് ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പ്രഭുത്വത വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യശ്വന്ത് സിംഗിനേക്ക് ഒന്നടങ്കം വോട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ ആരോ മനത്സാക്ഷി വോട്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ വിപ്പ് പാലിക്കേണ്ടതില്ലാത്തതിനാൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിപ്പൊന്നുമില്ലാത്തതിനാൽ ആരാണ് വോട്ട് ചെയ്തത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതിനാൽ ആരോ ദ്രൗപതി മുർമുവിനോ മനസ്സാക്ഷി വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഞാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെപ്പറ്റി പ്രബുദ്ധർ എന്ന് ഉദ്ദേശിച്ചത് ഏതർത്ഥത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തായാലും ആസാമിലും ബീഹാറിലും അതേപോലെ തന്നെ ദ്രൗപദി മുർമുവിൻ്റെ സംസ്ഥാനമായിട്ടുള്ള ഒഡീസയിലുമൊക്കെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ കേരള നിയമസഭയിൽ നിന്ന് ഒരു എം എൽ എ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് കൊടുത്തു എന്ന വാർത്തയാണ് തീർച്ചയായിട്ടും ആ എം എൽ എ ആരാണെന്ന് കണ്ടുപിടിക്കാൻ തൽക്കാലം മാർഗമൊന്നുമില്ല വോട്ട് ചെയ്ത ആൾ നേരിട്ട് വന്ന് പറയുന്ന പറഞ്ഞാലല്ലാതെ കറക്കിക്കൊത്തിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന സംവിധാനമില്ലാത്തതിനാൽ ആ വോട്ട് ചെയ്ത ആൾ ഞാനാണ് വോട്ട് ചെയ്തത് എന്ന് പറയും എന്ന് കരുതാനും പറ്റില്ല കാരണം ഇത് പ്രബുദ്ധ കേരളമാണല്ലോ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആരോ സത്യസന്ധമായി മനസ്സാക്ഷിക്കനുസരിച്ച് ദ്രൗപതി മുർമുന് വോട്ട് കൊടുത്തിരിക്കുന്നു ഇനി മൂന്ന് ദിവസമായിട്ട് ഇവിടെ പൊതുസമൂഹവും മാധ്യമങ്ങളുമൊക്കെ വാരി അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നീറ്റ് പരീക്ഷ ഇവിടെ കഴിഞ്ഞിരുന്നല്ലോ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് പക്ഷേ പ്രശ്നങ്ങൾ നടന്നത് ഈ കേരളത്തിൽ പത്തോ പതിനഞ്ചോ പേർക്ക് മാത്രമാണ് മലയാളികളുടെ ചില സ്വഭാവ വിശേഷങ്ങൾ അറിയാവുന്നതിനാൽ മാധ്യമങ്ങളും ഈ അടിവസ്ത്ര വിവാദം അല്ലെങ്കിൽ അടിവസ്ത്രം അഴിപ്പിച്ചു എന്ന തരത്തിൽ തന്നെ വാർത്ത കൊടുക്കും പൊതുവേ ഈ അടിവസ്ത്രം എന്ന് കേൾക്കുമ്പോൾ മലയാളികളിൽ പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക ഈ അരയിൽ ധരിക്കുന്ന വസ്ത്രമാണ് എന്നാൽ പെൺകുട്ടികൾ മുകളിൽ ധരിക്കുന്ന വസ്ത്രത്തിനും അടിവസ്ത്രം എന്ന് തന്നെയാണ് ധരിക്കുന്നത് സാധാരണ നമ്മളാരും അടിവസ്ത്രം അല്ലെങ്കിൽ അരയിൽ ധരിക്കുന്ന ജട്ടിക്കോ പാൻറ്റിക്കോ ഒന്നും ഈ അവിടെയൊന്നും മെറ്റലിൻ്റെ പാർട്സുകളൊന്നും കാണാറില്ല സാധാരണ രീതിയിൽ ഇനി ഇരുമ്പിൻ്റെ ജട്ടിയോ പാൻറ്റിയോ ധരിക്കുന്നവരുണ്ടോ എന്നറിയില്ല ഇനി മേളിലെ അടിവസ്ത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ നീറ്റ് പരീക്ഷയുടെ നിയമാവലിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മെറ്റൽ പാർട്സുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല എന്ന് ഐ എഗ്രി എന്നൊക്കെ പറഞ്ഞ് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത് കഷ്ടപ്പെട്ട് കാശ് മുടക്കി പരീക്ഷ എഴുതാൻ ചെന്നിട്ട് ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ചെന്നിട്ട് വിപണിയിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്കുകളുള്ള ബ്രാഗൾ ലഭ്യമാണ് എന്നിരിക്കുക അത് ചെയ്യാതെ അവിടെ ചെന്നിട്ട് മെറ്റൽ ഡിറ്റക്ടർ വഴി കയറി പോകുമ്പോൾ ബി ബി പഠിക്കുമ്പോഴാണ് ഈ ചെക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നത് തന്നെ മറിച്ചു ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഈ യന്ത്രത്തിൻ്റെ അകത്തൂടെ പോകുമ്പോൾ ബി പി വി അടിക്ക അടിക്കേണ്ട വരത്തില്ല പരിചയമില്ലാത്തവരെ കൊണ്ട് ചെക്ക് ചെയ്യിക്കേണ്ട വരത്തില്ല ആരെങ്കിലും ബലമായിട്ട് പിടിച്ചു നിർത്തി വസ്ത്രമൊന്നും അഴിച്ച കാര്യമല്ല പറയുന്നത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു വരുമ്പോൾ അടിവസ്ത്രം അഴിപ്പിച്ചു അടിവസ്ത്രം അഴിപ്പിച്ചു എന്ന് പറഞ്ഞു വരുമ്പോൾ ഒട്ടുമിക്ക മലയാളികൾക്കും മനസ്സിൽ വരുന്നത് ഇവരുടെ ജെട്ടിയോ ഒബ്രായോ എന്തോ അഴിപ്പിച്ചു എന്നുള്ള തരത്തിലാണ് അതാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അതൊന്നുമല്ല പ്രശ്നം എന്ന് ഓർക്കുക അതിനുള്ള അവസരം ആര് ഉണ്ടാക്കി കൊടുക്കുന്നു അവിടെയാണ് നോക്കേണ്ടത് ഈ കുട്ടികൾക്ക് ഇതൊന്നും അറിയാൻ വയ്യാത്തതല്ലല്ലോ നമ്മൾ ഉള്ള സത്യ കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മളെയും ചീത്ത കളിക്കാൻ ആളുണ്ട് പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം അവിടെയാണ് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം മറ്റൊരിടത്തും ഇങ്ങനൊരു വിവാദം വിവാദമില്ലായിരുന്നല്ലോ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇതേപോലെ ഈ നിബന്ധന പാലിക്കാതെ അവിടെ ചെല്ലുന്ന കുട്ടികൾ അത് വളരെ ചുരുക്കം കുട്ടികളാണ് അവിടെ വെച്ചിരിക്കുന്ന മെറ്റൽ ഡി ഡിറ്റക്ടറുണ്ട് അതിനകത്തൂടെ പോകുമ്പോൾ സ്വാഭാവികമായ യന്ത്രം ശബ്ദമുണ്ടാക്കും മറിച്ചു ഈ മെറ്റൽ ഭാഗമൊന്നും ഇല്ലാത്ത ഡ്രസ്സാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല കോപ്പിടികളുടെ ശല്യം കൊണ്ട് സഹിക്ക വയ്യാതെ ഈ ആധുനിക കാലത്ത് ഇത് കോപ്പി അടിക്കാൻ വേണ്ടി പലവിധ ഇലക്ട്രോണിക്സ് ഡിവൈസുകളും ഉപയോഗിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അത് വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് അതായത് യഥാർത്ഥത്തിൽ കഴിവുള്ളവരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അതിനോട് ആ നിബന്ധനയോട് പാലിക്കുക എന്നല്ലേ അടിസ്ഥാനപരമായി ഓരോ വിദ്യാർത്ഥികളും ചെയ്യേണ്ടത് അത് ചെയ്യാതെ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഹുക്കില്ലാത്ത മെറ്റൽ ഹുക്കുകളോ മറ്റോ ഒക്കെ ഉള്ള പ്രായുമൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോഴാണ് ഈ യന്ത്രം ബി ബി അടിക്കുകയും അവിടെ നിൽക്കുന്ന ചെക്ക് ചെയ്യാൻ നിൽക്കുന്നവർ അവരോട് പറഞ്ഞു മുറിയിൽ പോയോ അല്ലെങ്കിൽ അവിടെ അത്ര സൗകര്യം കാണില്ല അത് അവിടെ നിൽക്കട്ടെ അത് അതിൻ്റെ മറ്റൊരു വശമാണ് ആരാണ് ആ അത്തരം ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് നോക്കേണ്ടത് സ്വയം അവിടേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ആ നിബന്ധന പാലിച്ചു പോവുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എഴുതിയൊരു പരീക്ഷയാണ് നോർക്കണം ഏതാനും വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഇങ്ങനെയുള്ള ഈ പ്രശ്നത്തിൽ പെട്ടത് ഇനി ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുന്നു ഈ വിഷയമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ആ ചെന്ന് പരീക്ഷയ്ക്കിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക നോക്കുക അവർക്ക് വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ ഇല്ല ആദ്യമായി അവരുടെ പ്രകടനത്തെ തന്നെയല്ലേ അത് ബാധിക്കുന്നത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോവുക എന്നല്ലേ അതിൻ്റെ ശരിയായിട്ടുള്ള രീതി എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം മുൻപെങ്കിലും ഇതൊന്ന് പബ്ലിക്കിനോട് തുറന്ന് പറയാൻ തോന്നാത്ത എന്തുകൊണ്ടാണ് നീറ്റ് പരീക്ഷയാണ് വരുന്നത് കുട്ടികളെ ഇതാണ് അവിടുത്തെ നിബന്ധന നിങ്ങൾ ചെയ്ത് മെറ്റൽ പാർട്സുള്ള വസ്ത്രങ്ങളൊന്നും ഇടാതെ പോവുക പോയാൽ അവിടുത്തെ ആ അതിൽ കൂടെ കട കടന്ന് പോകുമ്പോൾ മെറ്റൽ ഡിക്റ്റർ വെച്ചിട്ടുണ്ട് അതിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ അവർ പിടിച്ചു നിർത്തി ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ സ്വയം ചെന്ന് പെടാതിരിക്കുക അതിനുള്ള സാമാന്യ ബോധം കാണിക്കുക അല്ലാതെ ഇങ്ങനെയൊരു വാർത്ത നമ്മുടെ ഇവിടെ ഏത് വാർത്ത കിട്ടിയാൽ എങ്ങനെ വളച്ചൊടിച്ച് എങ്ങനെ വ്യൂസ് കൂട്ടാം എങ്ങനെ കാശുണ്ടാക്കാം എന്ന് കണ്ണു നട്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ അടുക്കലോട്ടാണ് ഇത്തരം ന്യൂസുകൾ ചെല്ലുന്നത് അവർ അടിവസ്ത്രം അടിവസ്ത്രമഴിപ്പിച്ചു പരിശോധിച്ചു എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കും ട്രോളന്മാർ അത് നിക്കർ ഒഴിച്ചു അല്ലെങ്കിൽ ജട്ടി ഊരിച്ചു പാൻറ്റി ഊരിച്ചു എന്ന തരത്തിലായിരിക്കും അവർ വാർത്ത കൊടുക്കുന്നത് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പോകും യഥാർത്ഥത്തിൽ ഈ അടിവസ്ത്രം എന്ന കേൾക്കുമ്പോൾ തന്നെ അത് അരയിൽ ധരിക്കുന്ന വസ്ത്രമാണ് എന്ന് ധരിച്ചു കളയുന്നതാണ് പ്രധാന പ്രശ്നം നമ്മളാരും ഇരുമ്പിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ മറ്റു മെറ്റൽ പാർട്ട് കൊണ്ടുള്ള അടിവസ്ത്രങ്ങളല്ല ധരിക്കാറ് ആകെ വരുന്നൊരു പ്രശ്നം സ്ത്രീകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉപയോഗിക്കുന്ന ബ്രായിൽ വരുന്ന ഹുക്കിലാണ് ഈ മെറ്റൽ പാർട്സ് വരുന്നത് അതില്ലാത്ത സംഗതിയും ഭീപണിയിൽ കിട്ടുമെന്നിരിക്കെ അതിന് ശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത് കാരണം ആ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അത്രമാത്രം കഷ്ടപ്പെടുന്നതാണ് പണവും ചിലവഴിക്കുന്നതാണ് എങ്കിൽ പിന്നെ നൂറോ ഇരുന്നൂറോ രൂപ കൊടുത്ത് അതു മുതൽ തുടങ്ങുന്നുമുണ്ട് കൂടിയ ബ്രാൻഡഡ് സാധനങ്ങളും ഉണ്ട് ആയിക്കോട്ടെ അതും കൂടെ ധരിച്ചു ആ നിബന്ധന പാലിച്ചു പോകുന്നതല്ലേ ഇനി എന്തുകൊണ്ട് ആ മെറ്റൽ ബാർസ് ഉള്ളത് ധരിച്ചുകൂടാ എന്ന് ചിലർക്ക് സംശയം തോന്നും കാരണം ഈ ആധുനിക കാലത്ത് നമുക്കറിയാം മുൻപ് സീ ഡി ആയിരുന്നു ഫ്ലോപ്പി ആയിരുന്നു ഇപ്പോൾ ഇതാ ചെറിയ കണ്ണിൽ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണാവുന്ന ചെറിയ മെമ്മറി കാർഡ് വരെ ഉള്ള കാലമാണത് അപ്പോൾ കോപ്പി അടിക്കാൻ ഏതൊക്കെ അതേപോലെ എന്തെങ്കിലും അല്ല ഡിവൈസുകളൊക്കെ വിപണിയിലുണ്ട് ചെറിയ പെൻ പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അതേപോലുള്ള മറ്റ് ഇതുപോലുള്ള ഉപകരണങ്ങൾ അപ്പോൾ ഏതൊക്കെയാന്ന് പേര് പറയാൻ പോലും പറ്റത്തില്ല അത്ര സാധനങ്ങളൊക്കെ ഉള്ള കാലമാണിത് ആ രീതിയിൽ പോലും കോപ്പിയടി സാധിക്കരുത് എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഈ മെറ്റൽ ഡിക്റ്ററൊക്കെ വെച്ച് അങ്ങനെയൊരു പരിശോധന നടത്തുന്നത് അപ്പോൾ അതിനോട് സഹകരിക്കുക എന്നതാണ് സത്യസന്ധമായിട്ട് ആ പരീക്ഷ പോയി എഴുതി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അല്ലാതെ അവിടെ പോയി ഈ ബി പി അടിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുകയും പിന്നീട് ഇതേപോലുള്ള പരിശോധന പരിശോധനകളെ ഞാൻ ന്യായീകരിക്കുന്നേയില്ല ശരിയായിരിക്കാം പരിശീലനം സിദ്ധിക്കാത്തവരായിരിക്കാം അല്ലെങ്കിൽ ആദ്യമായിട്ട് നടത്തിയവരായിരിക്കാം പരിശോധിച്ചപ്പോൾ മോശമായി അവർ പെരുമാറിക്കുകയാണ് അതൊക്കെ സത്യമാണ് പക്ഷേ ആരാണ് അതിനുള്ള ഇടവരുത്തിയത് എന്നാണ് ചിന്തിക്കേണ്ടത് ഇവിടെ പല വിവാദങ്ങളും നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ പല വിവാദങ്ങളും ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാരണം അവരുടെ വയറ്റിപ്പിഴപ്പ് തന്നെയാണ് വെബ് ഡെസ്ക് തത്വമോ